ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ തമ്മിലെ കയ്യാങ്കളി ഇരുവിഭാഗങ്ങളും ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ജലജീവൻ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അവലോകന യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലും നിലവിലുള്ള ഭരണസമിതിയും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു. ജലജീവൻ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച നടന്ന അവലോകന യോഗത്തിലാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലും നിലവിലുള്ള ഭരണസമിതിയും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നത്. ഭരണസമിതിയിൽപ്പെട്ട 12 വാർഡ് മെമ്പർ സിന്ധു ടോമിക്ക് കയ്യാങ്കളിയിൽ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും മെമ്പറായ സിന്ധുവിന്റെ ബാഗ് വലിച്ചെറിയുകയും കൈക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്ന് കാണിച്ച് സിന്ധു ചിറ്റാരിക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ചില വനിതാ മെമ്പർമാർക്കെതിരെ ജെയിംസ് പന്തമാക്കലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ സ്ത്രീത്വത്തെ അപമാനിക്കത്തക്ക രീതിയിൽ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് വനിതാ മെമ്പർമാർക്കെതിരെ ജെയിംസ് പന്തമാക്കൽ പരാതി നൽകിയതെന്ന് കാണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി SHOയെ പ്രതിഷേധം അറിയിച്ചു. ഇന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് മനസ്സിലാക്കി. ഒരു കള്ളക്കേസ്, വളരെ മോശമായ രീതിയിൽ ഉള്ള ഒരു കള്ളക്കേസ് ഞങ്ങൾ പ്രസിഡന്റ് അടക്കം ഞങ്ങൾ മെമ്പർമാർക്കെതിരെ ജെയിംസ് കൊടുത്തിരിക്കുകയാണ്. അത് പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കള്ളക്കേസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പോലീസുകാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. ഇത് കള്ളക്കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കൌണ്ടർ കേസിന് വേണ്ടിയിട്ട് വളരെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചിട്ട് സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ എല്ലാ വനിതകൾക്കും നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ മെമ്പർമാർക്ക് ജനപ്രതിനിധികൾക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഒരു കേസാണ് കൊടുത്തിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.